കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും? ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്നയാൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാൻ എന്ന മട്ടിൽ പോകാറുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ നേരെ ഒരുപാട് കരിങ്കൊടി വരികയും ഈ ബസ്സിൻ്റെ മുന്നിൽ ചാടി വീണയാളെ തള്ളി മാറ്റിയതൊക്കെ ആയിട്ടുള്ള വിവാദങ്ങളുണ്ടായല്ലോ. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ, ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെയും ഞാൻ കൈവീശുകയാണ്. അവരെ ആരെങ്കിലും തെറി പറഞ്ഞോ? അവരാരെങ്കിലും ഗുണ്ടാസാണെന്ന് പറഞ്ഞോ? അവരെ ആരെങ്കിലും ഭള്ളു പറയാൻ ഞങ്ങളാരെങ്കിലും തയ്യാറായോ? സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിൻ്റെ അവകാശം ഉണ്ടെന്നല്ലേ അന്നേരമല്ലേ ഞങ്ങൾ പറഞ്ഞത്? അത് അക്രമരൂപത്തിലേക്ക് മാറരുതെന്ന് മാത്രമല്ലേ പറഞ്ഞത്? അക്രമരൂപത്തിലേക്ക് മാറുമ്പോൾ ഞാനിറങ്ങി ഇടപെടുമെന്നോ ഞങ്ങളിറങ്ങി ഇടപെടുമെന്നല്ലോ ഞാനോ ഞങ്ങളോ പറഞ്ഞത്. ഞങ്ങൾ അപ്പോൾ പോലീസ് ഇടപെടും, സ്വാഭാവികമാണ്, പിന്നെ അതിന് വിലമിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതല്ലേ സാധാരണ ജനാധിപത്യ രീതി? എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അദ്ദേഹം നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ. രാഷ്ട്രീയക്കാരനാവുകയും അതിൻ്റേതായ സ്ഥാനങ്ങളിരിക്കുകയും ചെയ്താണല്ലോ. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി, ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? അങ്ങനെ ആ രീതിയിലാണോ ഒരു സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാൾ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്? എത്ര വിവേകമില്ലാത്ത നടപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്! അദ്ദേഹത്തിൻ്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്ന് സാധാരണഗതിയിൽ ആലോചിക്കില്ലേ? ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത്? തീർത്തും തെറ്റായ രീതിയല്ലേ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ. അത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് എന്ന്. അത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച എല്ലാ നടപടികളും നിങ്ങൾ നോക്കൂ. ആ വസ്തുത ശരിവെക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ലേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്? ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം എങ്ങനെ സൃഷ്ടിക്കാനാകും എന്നല്ലേ നോക്കിയിട്ടുള്ളത്? ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും? ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്നയാൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാൻ എന്ന മട്ടിൽ പോകാറുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ അദ്ദേഹം ചെയ്യായിരുന്നത്? അവർ ഓടിപ്പോയില്ലെങ്കിൽ ഇദ്ദേഹം എന്താണ് ചെയ്യായിരുന്നത്? എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്! തീർത്തും വിവേകരഹിതമായ ഇടപെടലല്ലേ ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ നേരെ ഒരുപാട് കരിങ്കൊടി വരികയും ഈ ബസ്സിൻ്റെ മുന്നിൽ ചാടി വീണയാളെ തള്ളി മാറ്റിയതൊക്കെ ആയിട്ടുള്ള വിവാദങ്ങളുണ്ടായല്ലോ. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ, ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെയും ഞാൻ കൈവീശുകയാണ്. അവരെ ആരെങ്കിലും തെറി പറഞ്ഞോ? അവരാരെങ്കിലും ഗുണ്ടാസാണെന്ന് പറഞ്ഞോ? അവരെ ആരെങ്കിലും ഭള്ളു പറയാൻ ഞങ്ങളാരെങ്കിലും തയ്യാറായോ?
സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിൻ്റെ അവകാശം ഉണ്ടെന്നല്ലേ അന്നേരമല്ലേ ഞങ്ങൾ പറഞ്ഞത്? അത് അക്രമരൂപത്തിലേക്ക് മാറരുതെന്ന് മാത്രമല്ലേ പറഞ്ഞത്? അക്രമരൂപത്തിലേക്ക് മാറുമ്പോൾ ഞാനിറങ്ങി ഇടപെടുമെന്നോ ഞങ്ങളിറങ്ങി ഇടപെടുമെന്നല്ലോ ഞാനോ ഞങ്ങളോ പറഞ്ഞത്. ഞങ്ങൾ അപ്പോൾ പോലീസ് ഇടപെടും, സ്വാഭാവികമാണ്, പിന്നെ അതിന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതല്ലേ സാധാരണ ജനാധിപത്യ രീതി? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് ഇവിടെ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റും പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള, സാധാരണ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗവർണർ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാരും ആലോചിക്കേണ്ട വിഷയമാണ്.